ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു നാലുമണി പലഹാരമാണ്, ഒരു നാടൻ നാലുമണി പലഹാരമാണ്. അരിയുണ്ട, എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിന് വേണ്ടത് ശർക്കര വേണം, തേങ്ങ വേണം, പിന്നെ നിലക്കടല വേണം, പിന്നെ സാധാരണ ചോറൊക്കെ വയ്ക്കണ അരി വേണം. ഇതൊക്കെ ഒരേ സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അത് ചൂടാക്കി അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ട് വറുത്ത് എടുക്കാം. അരി നന്നായിട്ട് വറുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നന്നായിട്ട് പൊരിഞ്ഞ് വരണം, അരി ഒരു ബ്രൗൺ കളറാവണം. അതുവരെ നമുക്ക് വറുക്കാം. ഇത് അരി ഏകദേശം വറുത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി നമ്മൾ വറുക്കാൻ പോകുന്നത് നിലക്കടലയാണ്. നമുക്ക് നിലക്കടല ഇതേപോലെ ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം. അരിയും കടലയും ചൂട് ആറണ സമയത്ത് നമുക്ക് നമ്മളുടെ ശർക്കര മിക്സിയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മളുടെ കടലയും അരിയും വറുത്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സിയിലൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഈ പൊടിച്ച മിക്സിയിലേക്ക് നമ്മൾ തേങ്ങ ചെറുവേതും കൂടി ഒന്ന് ഇട്ടിട്ട് നന്നായി ഒന്നുകൂടി മിക്സാക്കി എടുക്കുന്നുണ്ട്. അതൊരു പ്ലേറ്റിലേക്ക് എടുത്ത ശേഷം നമ്മൾ കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഈ മിക്സിനെ നമ്മൾ ചെറിയ ചെറിയ ബോളാക്കി എടുക്കുകയാണ്. ഇതതുപോലെ ചെറിയ ബോളാക്കി എടുക്കുകയാണ്. ഈ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ നിലക്കടല വറുത്തപ്പോൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒരു നാടൻ പലഹാരമാണിത്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിൽ ഇൻബോക്സ് ചെയ്യാം. എല്ലാം നന്നായി ചെറുതാക്കി ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാം. ടെൻഡേ, നമ്മളുടെ അരിയുണ്ടത് റെഡി ആയിട്ടിരിക്കുകയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.